എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ ഇന്നിൽ ഷെയർ ചെയ്യുന്നത്. റെയിൽവേ, ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള ഡെഡിക്കേറ്റഡ് ഫ്രൈഡ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്. അപ്പൊ അതിലേക്ക് വന്നിട്ടിരിക്കുന്ന ജൂനിയർ മാനേജർ, എക്സിക്യൂട്ടീവ്, ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പൊ നിയമനത്തിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആകെ ഏകദേശം 1074 ഒഴിവുകളുണ്ട്. സ്ഥിര നിയമനമാണെന്നുള്ളതിന് പ്രത്യേകം ഓർത്തിരിക്കുക. ഐ ടി ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും പി ജി ഉള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകൾ ഇതിലുണ്ട്. അപ്പൊ ഇതേക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഈ വീഡിയോയുടെ സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ മതിയാവും. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക്, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്റർപ്രൈസ് ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ കീഴിലാണ് ഈ ഉള്ള ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണിത്. ഹെഡ് ഓഫീസ് എന്നുള്ളത് ന്യൂഡൽഹിയാണ്. അതിന്റെ ബാക്കി ബ്രാഞ്ചസ് ഒക്കെ അംബാല, മീററ്റ്, ആഗ്രഹിക്കടുത്ത് തുണ്ടില, പ്രയാഗ്രാജ്, അതുപോലെ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ നഗർ കൽക്കട്ട, മുംബൈ, അതേപോലെ അഹമ്മദാബാദ്, വഡോദര, അജ്മീർ, ജയ്പൂർ, നോയിഡ എന്ന എല്ലായിടത്തും എല്ലാം ഓരോ ബ്രാഞ്ചുകളുണ്ട്. കോർപ്പറേറ്റ് ഓഫീസാണ് ന്യൂഡൽഹിയിലുള്ളത്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകള് ഓൺലൈനായിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ട്. ജൂനിയർ മാനേജർ, എക്സിക്യൂട്ടീവ്, ജൂനിയർ എക്സിക്യൂട്ടീവ്, ഇങ്ങനെ മൂന്ന് ഡിസിപ്ലിനിലേക്കാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏപ്രിൽ 24 മുതൽ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2021 May 23 കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. അതിന്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് ജൂണിൽ നടക്കുന്നുണ്ട്. കൊറോണ കാരണം ഒരു പക്ഷേ താമസിച്ചേക്കാം, എങ്കിലും ജൂണിലാണ് ഇപ്പൊ അനൗൺസ് ചെയ്തിരിക്കുന്നതിന് പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന മുമ്പ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അതുപോലെ ആപ്ലിക്കേഷൻ മുഴുവൻ ഫില്ല് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമാണ് പ്രത്യേകം പറയുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതിന്റെ പോസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റുകളിൽ ജൂനിയർ മാനേജർ എന്നുള്ളതാണ്. അത് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 50,000 മുതൽ 1,60,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേയിലുള്ള നിയമനമാണ് ലഭിക്കുക. ജൂനിയർ മാനേജർ സിവിൽ ആണ് ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന വേക്കൻസി. അതിലെ ഒഴിവുകൾ എന്ന് പറഞ്ഞാൽ 31 ഒഴിവുകളാണ്. അതിന്റെ പോസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ 11. അതിലെ അൺറിസർവ്ഡ് ആയിട്ടുള്ള 14 ഒഴിവുകൾ, എസ് സി ക്യാൻഡിഡേറ്റ്സ് 4 ഒഴിവുകൾ, എസ് ടി ക്യാൻഡിഡേറ്റ്സ് 2 ഒഴിവുകൾ, നോൺ ക്രീമി ലെയർ ആയിട്ടുള്ള ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് 8 ഒഴിവുകളുണ്ട്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്ക് ആൾക്കാർക്ക് 3 ഒഴിവുകളുണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 60% മാർക്കോടെ സിവിൽ എഞ്ചിനീയറിംഗ് നേടിയിട്ടുള്ള ബിടെക് ഡിഗ്രി ആണ് ഇതിനുള്ള ക്വാളിഫിക്കേഷൻ. അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗില് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായ ആർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. കാര്യം നമുക്ക് അടുത്ത പോസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത പോസ്റ്റ് ജൂനിയർ മാനേജർ എന്നുള്ള ഓപ്പറേഷൻസ് ആൻഡ് ബി ഡി എന്നുള്ള അതിന്റെ 77 പോസ്റ്റ് ഉണ്ട്. അതിന്റെ പോസ്റ്റ് കോഡ് എന്നുള്ള 12 എന്നുള്ളതാണ്. അൺറിസർവ്ഡ് കാറ്റഗറി 34 പോസ്റ്റ്, എസ് സി കാൻഡിഡേറ്റ്സിന് 11, എസ് ടി 5, അതുപോലെ നോൺ ക്രീമിലെയർ ആയിട്ടുള്ള ഒ ബി സി കാൻഡിഡേറ്റ്സിന് 20 പോസ്റ്റുകൾ ഉണ്ട്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് 7 പോസ്റ്റ്, അങ്ങനെ ആകെ 77 ഒഴിവുകളാണുള്ളത്. ഇതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ 60% മാർക്കോടെയുള്ള എം ബി എ, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ പി ജി ഡി ബി എ, പി ജി ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്, അത് മാർക്കറ്റിംഗിലോ ബിസിനസ് ഓപ്പറേഷനിലോ കസ്റ്റമർ റിലേഷൻസിലോ ഫൈനാൻസിലോ ഉള്ളതായിരിക്കണം. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഈ പറഞ്ഞ ഡിഗ്രി 60% മാർക്കോടെ പാസ്സായവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ജൂനിയർ മാനേജർ ഓപ്പറേഷൻസ് ആൻഡ് ബി ഡി എന്നുള്ളതാണ്. അത് 77 ഒഴിവുകളാണ് അതിന്റെ ഉള്ളത്. ഇനി മൂന്നാമത്തെ ഒഴിവുകൾ ജൂനിയർ മാനേജർ മെക്കാനിക്കൽ എന്നുള്ളത് അതിന്റെ 3 ഒഴിവുകളാണ്. അത് അൺറിസർവ്ഡ് ആണ്. അതിന്റെ പോസ്റ്റ് കോഡ് എന്നുള്ളത് 13. ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രി 60% പാസ്സായിരിക്കണം. അത് ബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇത് ഏതെങ്കിലും ബ്രാഞ്ചിലെ ഡിഗ്രി നേടിയവർക്ക് ഈ പോസ്റ്റിലേക്ക്, ഈ മൂന്ന് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ജൂനിയർ മാനേജർ മെക്കാനിക്കൽ എന്നുള്ളതാണ് ആ പോസ്റ്റ്. അടുത്തത് കാറ്റഗറി എന്നുള്ളത് പോസ്റ്റ് എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റ് ആണ്. അതിന്റെ സാലറി എന്ന് പറയുന്നത് 30,000 മുതൽ 1,20,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേയുള്ള നിയമനമായിരിക്കും ലഭിക്കുക. ആദ്യത്തെ പോസ്റ്റ് എക്സിക്യൂട്ടീവ് സിവിൽ എന്നുള്ളതാണ്. അതിന്റെ 73 ഒഴിവുകളാണുള്ളത്. അൺറിസർവ്ഡ് ആയിട്ടുള്ള 32 ഒഴിവുകൾ, എസ് സി ക്യാൻഡിഡേറ്റ്സിന് 11 ഒഴിവുകൾ, എസ് ടി ക്യാൻഡിഡേറ്റ്സിന് 8 ഒഴിവുകൾ,
നോൺ ക്രിമി ലെയർ ആയിട്ടുള്ള ഒ ബി സി കാൻഡിഡേറ്റ്സിന് 16 ഒഴിവുകള്, അല്ല സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് 6 ഒഴിവുകള്, അങ്ങനെ ആകെ 73 ഒഴിവുകളാണ് ഉള്ളത്. ഇതിന്റെ യോഗ്യത ഡിപ്ലോമ ആണ്, 3 വർഷത്തെ അംഗീകൃത ഡിപ്ലോമ 60% മാർക്കോടെ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. സിവിൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ടേഷൻ, സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ടെക്നോളജി, സിവിൽ എഞ്ചിനീയറിംഗ് പബ്ലിക് ഹെൽത്ത്, സിവിൽ എഞ്ചിനീയറിംഗ് വാട്ടർ റിസോഴ്സസ്, അങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗിൽ നേടിയിട്ടുള്ള ഡിപ്ലോമ നേടിയവർക്ക് ഈ പറഞ്ഞ ബ്രാഞ്ച് ഈ ഡിസിപ്ലിനൊക്കെ നേടിയവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അങ്ങനെ പോസ്റ്റ് കോഡ് എന്നുള്ള 21 ആണ്, 73 പോസ്റ്റ് കോഡ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നേടിയവർക്ക് ഈ പോസ്റ്റിന് അപേക്ഷിക്കാൻ കഴിയും. ജൂനിയർ അല്ല എക്സിക്യൂട്ടീവ് സിവിൽ എന്നുള്ള പോസ്റ്റിന്. രണ്ടാമത്തെ കാറ്റഗറി എന്നുള്ളത് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ എന്നുള്ളത്, അതിന്റെ 42 ഒഴിവുകളുണ്ട്. അതിൽ 16 ഒഴിവുകൾ അൺറിസർവ്ഡ് ആണ്. എസ് സി കാൻഡിഡേറ്റ്സിന് 6 ഒഴിവുകൾ, എസ് ടി കാൻഡിഡേറ്റ്സ് 4, നോൺ ക്രിമി ലെയർ ഒ ബി സി 12, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്ക് 4 ഒഴിവുകൾ, അങ്ങനെ ആകെ 42 ഒഴിവുകളാണ് ഉള്ളത്. ഇതിന് പോസ്റ്റ് കോഡ് എന്നുള്ളത് 22 ആണ്. ഇതിനും ഡിപ്ലോമ 3 വർഷത്തെ അംഗീകൃത ഡിപ്ലോമ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും റെക്കഗ്നൈസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 60% മാർക്കോടെ നേടിയതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഡിപ്ലോമ നേടിക്കേണ്ട ബ്രാഞ്ചുകൾ ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, പവർ സപ്ലൈ, കൺട്രോൾ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്, ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലുള്ള ഡിപ്ലോമ മതിയാവും. അതാണ് രണ്ടാമത്തെ പോസ്റ്റ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ. മൂന്നാമത്തെ പോസ്റ്റ് എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഉള്ളതാണ്. അതിന് 87 ഒഴിവുകളുണ്ട്. അൺറിസർവ്ഡ് ആണ് 35 ഒഴിവുകൾ. എസ് സി കാൻഡിഡേറ്റ്സിന് 12 ഒഴിവുകൾ, എസ് ടി കാൻഡിഡേറ്റ്സിന് 8 ഒഴിവുകൾ, നോൺ ക്രിമിലർ ആയിട്ടുള്ള ഒ ബി സി കാൻഡിഡേറ്റ്സിന് 24 ഒഴിവുകൾ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്ക് 8 ഒഴിവുകൾ. അതിന്റെ ക്വാളിഫിക്കേഷനും ഡിപ്ലോമ തന്നെയാണ്. 3 വർഷത്തെ ഡിപ്ലോമ, 60% മാർക്കോടെ നേടിയവരായിരിക്കണം. ബ്രാഞ്ചസ് പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസർ, ടി വി എഞ്ചിനീയറിംഗ്, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, ടെലികമ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, സൗണ്ട് ആൻഡ് ടി വി എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ കൺട്രോൾ, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ടെക്നോളജി, ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്ലോമ നേടിയവർക്ക് ഈ പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇനി അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ആൻഡ് ബി ഡി എന്നുള്ളതാണ്. അതിന്റെ 237 ഒഴിവുകൾ വരെ പ്രത്യേകം ഓർത്തിരിക്കുക. അതിൽ 96 ഒഴിവുകൾ അൺറിസർവ്ഡ് ആണ്. എസ് സി കാൻഡിഡേറ്റ്സിന് 36 ഒഴിവുകളുണ്ട്, എസ് ടി കാൻഡിഡേറ്റ്സിന് 17 ഒഴിവുകളുണ്ട്, നോൺ ക്രീമിലർ ആയിട്ടുള്ള ഒ ബി സി കാൻഡിഡേറ്റ്സിന് 65 ഒഴിവുകളുണ്ട്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്ക് 23 ഒഴിവുകളുണ്ട്. ഇതിന്റെ യോഗ്യത എന്നുള്ളത് 60% മാർക്കോടെ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്ക് ഏതെങ്കിലും ബ്രാഞ്ചിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇപ്പൊ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഒരു പോസ്റ്റാണ്. 237 ഒഴിവുകളുണ്ട്. അതിന്റെ പോസ്റ്റ് കോഡ് എന്നുള്ളത് 24 എന്നുള്ളതാണ്. പോസ്റ്റിന്റെ പേര് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ആൻഡ് ബിഡി. അപ്പം ഡിഗ്രി ഉള്ള നിങ്ങളെ ഡിഗ്രി ഉള്ള ആളാണ്, ഏജ് ഗ്രൂപ്പും ഒത്തുവരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ എന്നുള്ളതാണ്. അൺറിസർവ്ഡ് ആണ്, 3 ഒഴിവുകളാണ് ഉള്ളത്. അതിന്റെ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 വർഷത്തെ ഡിപ്ലോമ തന്നെയാണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മാനുഫാക്ചറിംഗ് മെക്കാട്രോണിക്സ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിലെ 3 വർഷത്തെ ഡിപ്ലോമ 60% മാർക്കോടെ നേടിയവർക്ക് ഇത് വിജയിച്ചവർക്ക് ഇത് അപേക്ഷിക്കാനായിട്ട് കഴിയും. അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ്. അതിന്റെ സ്കെയിലപ്പ് 25,000 മുതൽ 68,000 വരെയുള്ള സ്കെയിലപ്പ് ആണ്. അതിൽ ആദ്യത്തെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ എന്നുള്ളതാണ്. അതിന് 135 ഒഴിവുകളുണ്ട്. അതിൽ 57 പോസ്റ്റുകൾ അൺറിസർവ്ഡ്, എസ് ടി കാൻഡിഡേറ്റ്സ്, എസ് സി കാൻഡിഡേറ്റ്സ് 22, എസ് ടി കാൻഡിഡേറ്റ്സിന് 11, നോൺ ക്രീമിലർ ആയിട്ടുള്ള ഒ ബി സി കാൻഡിഡേറ്റ്സിന് 34 ഒഴിവുകൾ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് 11 ഒഴിവുകൾ. അങ്ങനെയാണ് ഈ 135 ഒഴിവുകൾ എന്നൊക്കെ മനസ്സിലാക്കുക. ഇതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് 60% മാർക്കോടെ എസ് എസ് എൽ സി പാസ്സായതിനു ശേഷം 2 വർഷത്തെ ഐ ടി ഐ അല്ലെങ്കിൽ എൻ സി വി ടി, എസ് സി വി ടി അല്ലെങ്കിൽ എൻ സി വി ടി അംഗീകൃതമുള്ള ഐ ടി ഐ, അത് ഇലക്ട്രിക്കൽ, ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേഡിൽ നേടിയിട്ടുള്ള 60% മാർക്കോടെ നേടിയുള്ള ഐ ടി ഐ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതിന്റെ പോസ്റ്റ് കോഡ് എന്നുള്ളത് 31 ആണ്. രണ്ടാമത്തെ പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഉള്ളതാണ്. അതിന് 147 ഒഴിവുകളുണ്ട്. 62 ഒഴിവുകൾ അൺറിസർവ്ഡ് ആണ്. എസ് സി കാൻഡിഡേറ്റ്സിന് 23ഉം എസ് ടി കാൻഡിഡേറ്റ്സിന് 12 ഒഴിവുകളും, നോൺ ക്രീമിലർ ആയിട്ടുള്ള ഒ ബി സി കാൻഡിഡേറ്റ്സിന് 37 ഒഴിവുകളും, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്ക് 13 ഒഴിവുകൾ. അങ്ങനെ ആകെ 147 പോസ്റ്റുകളാണ് ഉള്ളത്. പോസ്റ്റ് കോഡ് എന്നുള്ള 32 ആണ്. ഇതിന്റെയും യോഗ്യത 10ാം ക്ലാസ് 60% മാർക്കോടെ എസ് എസ് എൽ സി പാസ്സായതിന് ശേഷം 2 വർഷത്തെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. എൻ സി വി ടിയോ എസ് സി വി ടി സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, ടി വി ആൻഡ് റേഡിയോ, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, ഡാറ്റ നെറ്റ്വർക്കിംഗ്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഉള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് 60% മാർക്കോടെ പാസ്സായവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും.
അടുത്ത മാസം ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ആൻഡ് ബിഡി എന്നുള്ളതാണ്. അതിന് 225 ഒഴിവുകളുണ്ട്. അതിൽ 90 പോസ്റ്റുകൾ അൺലിസ്റ്റഡ് ആണ്. എസ് സി കാൻഡിഡേറ്റ്സ് 34, എസ് ടി കാൻഡിഡേറ്റ്സിന് 17 ഒഴിവുകളുണ്ട്. നോൺ ക്രീമിലർ ആയിട്ടുള്ള ഒബിസി കാൻഡിഡേറ്റ്സിന് 61 ഒഴിവുകളും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്ക് 23 ഒഴിവുകളുമാണ് ഉള്ളത്. അങ്ങനെ ആകെ 225 ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്കുള്ളത്. പോസ്റ്റ് കോഡ് എന്നുള്ളത് 33. ഇതിന്റെയും യോഗ്യത SSLC 60% മാർക്കോടെ പാസ്സായതിനു ശേഷം 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റ് 60% മാർക്കോടെ പാസ്സായിരിക്കണം. അത് NCVT അപ്രൂവ്ഡ് ആയിരിക്കണം. NCVT അല്ലെങ്കിൽ SCVT അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ ഡിഗ്രി ഉള്ളവർക്കും ഈ പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ITI SLC പ്ലസ് ITI, അതുകൂടാതെ ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിഗ്രി ഉള്ളവർക്കും ഇത് അപേക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ എന്നുള്ളതിന് 14 ഒഴിവുകളുണ്ട്. അതിൽ 8 ഒഴിവുകൾ അൺറിസർവ്ഡ് ആണ്. SC കാൻഡിഡേറ്റ്സിന് 1, ST കാൻഡിഡേറ്റ്സിന് 1, നോൺ ക്രിമിലർ OBC കാൻഡിഡേറ്റ്സിന് 3, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് 1 ഒഴിവ്. അങ്ങനെയാണ് അതിന്റെ ഒഴിവുകളുടെ നിലവാരം. പോസ്റ്റ് കോഡ് എന്നുള്ള 34. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 60% മാർക്കോടെ SSLC പാസ്സായതിനു ശേഷം 2 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റ്, SCVT അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആയിട്ടുള്ളത് വേണം. അത് 60% മാർക്കോടെ ITI പാസ്സായിരിക്കണം. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, മോട്ടോർ മെക്കാനിക്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഇതിലേതെങ്കിലും ഒരു ഡിസിപ്ലിൻ ആയിരിക്കണം ITI സർട്ടിഫിക്കറ്റ് ഉള്ളത്. പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഡിപ്ലോമ ഉള്ള പോസ്റ്റുകൾക്ക് സെക്ഷൻ 2.2.2 പറഞ്ഞിരുന്ന ആ പോസ്റ്റുകൾക്കൊക്കെ ഡിഗ്രി ഉള്ളവർക്കും 60% മാർക്കോടെ അതായത് ബ്രാഞ്ചിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ഡിഗ്രി ഉള്ളവർക്കും അവര് അപേക്ഷിക്കാൻ എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ITI സർട്ടിഫിക്കറ്റ് ഉള്ളവരെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ആൻഡ് BD അതിന് അതിനോടൊപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അതിന് ഏതെങ്കിലും ITI SLC പ്ലസ് ITIയുടെ കൂടെ ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്കും ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ആൻഡ് BD നല്ല പോസ്റ്റ് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ പ്രത്യേകം ഓർത്തിരിക്കുക, ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് 2021 May 23 ആ ദിവസം ഡിഗ്രി നേടിയവർക്കും അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ നേടിയവർക്കും മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഫൈനൽ ഇയർ ആ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. അപ്പം ആ സമയത്തേക്ക് അവര് അവരുടെ മാർക്ക് ലിസ്റ്റ് കമ്പൽസറി ആയിട്ട് സെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 2021 May 23 മുമ്പ് റിസൾട്ട് മാർക്ക് ലിസ്റ്റ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ അതിന് അവർക്ക് എലിജിബിൾ ആവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് ഉണ്ട്. ജൂനിയർ മാനേജർ എന്നുള്ള പോസ്റ്റിന് 18 മുതൽ 27 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. എക്സിക്യൂട്ടീവിന് 18 മുതൽ 30 വയസ്സുള്ളവർക്കും ജൂനിയർ എക്സിക്യൂട്ടീവിന് 18 മുതൽ 30 വയസ്സുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഏജ് റിലാക്സേഷൻ ഇവിടെയും വാലിഡ് ആണ്. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ വയസ്സുള്ള ഉണ്ടാകും. നോൺ ക്രീമി ലെയർ ആയുള്ള OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ വയസ്സുള്ള ഉണ്ടാകും. അതുപോലെ ഡിസബിലിറ്റി ഉള്ളവർക്കാണെങ്കിൽ 10 വർഷത്തേക്ക്. അതിൽ ഡിസബിലിറ്റി ഉള്ളവർ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 15 വർഷവും നോൺ ക്രീമിലർ ഉള്ള OBC കാൻഡിഡേറ്റ്സ് ആണ് അവർക്ക് 13 വർഷത്തെ വയസ്സുള്ളവർ ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകം ഓർത്തിരിക്കുക, എക്സ് സർവീസ് ആൾക്കാർക്കും അവർക്ക് അവർ ഡിഫൻസിൽ കൂടുതൽ ഒരു ഡിഫൻസില് സർവ് ചെയ്തതിനു ശേഷം ഒരു അവർക്കും റീഎംപ്ലോയ്മെന്റ് അവസരമുണ്ട്. അപ്പർ ഏജ് ലിമിറ്റ് 8 വർഷം. ഇപ്പൊ DFCCIL അല്ലെങ്കിൽ ഇതില് ഡെഡിക്കേറ്റഡ് ഫൈവ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ്, റെഗുലർ എംപ്ലോയീസ് ആണ്, അവർക്ക് 8 വർഷത്തെ റിലാക്സേഷന് ഉണ്ടായിരിക്കും. കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. മാക്സിമം അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായാലും അത് 56 വയസ്സിൽ കൂടുവാനായിട്ട് പാടില്ല എന്ന കാര്യവും. ഇനിയും പെർക്സ്, അതുപോലെ അലവൻസ്, പ്ലേസ് ഓഫ് പോസ്റ്റിംഗ്, സർവീസ് എഗ്രിമെന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ കിട്ടുന്ന പോലെയുള്ള സാലറി പ്ലസ് HRA, അതുപോലെ ലീസ്, അക്കോമഡേഷൻ, കമ്പനിയുടെ മെഡിക്കൽ ഫെസിലിറ്റി, LTC, ലീവ് ട്രാവൽ കൺസെഷൻ, അങ്ങനെയുള്ള മറ്റെല്ലാ അലവൻസുകളും ഈ സെലക്ഷൻ ലഭിക്കുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം. ഡിഫൻസ് ഫ്ലൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഇന്ത്യയുടെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും പ്രോജക്റ്റിലെ എസ്റ്റാബ്ലിഷ്മെന്റിലെ ഓഫീസിലും വർക്ക് ചെയ്യേണ്ടതായിരിക്കണം. കരിയർ പ്രോസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രൊമോഷൻ സ്കോപ്പുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ സെലക്ഷൻ ലഭിക്കുന്ന ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടിവരിക്കും അത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്. അതുപോലെ ഇപ്പം പബ്ലിക് സെക്ടർ സെക്ടർ അണ്ടർടേക്കിംഗിലും വർക്ക് ചെയ്യുന്നതിൽ സെലക്ഷൻ ലഭിച്ചാൽ അവരുടെ പേ പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കുന്ന സെലക്ഷൻ പ്രോസസ് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എല്ലാത്തിനും ഉണ്ട്. ചില പോസ്റ്റിനും കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വേണ്ടതിന് അതും ഉണ്ട്. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാവരും ചെയ്യേണ്ടതായിട്ട് വരും. ഇന്റർവ്യൂവും ചില പോസ്റ്റിന് മാത്രമേ ഉള്ളൂ. ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും വാലിഡ് ആണെന്നാലും പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി സ്കീം ഓഫ് എക്സാമിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അത് ഓൺലൈൻ മോഡിലായിരിക്കും നടക്കുന്നത്. അത് 2 അല്ലെങ്കിൽ 3 സെഷൻസ് ആയിരിക്കും ഒരു സിംഗിൾ ഡേ തന്നെ നടക്കുന്നത്. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ളത്.
ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 120 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. സിലബസ് കൊടുത്തിട്ടുണ്ട്, ആ സിലബസിലെ ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പൊ ഏതാ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവൈലബിൾ ആയിരിക്കും, അതിൽ പ്രത്യേകം ഓർമ്മിക്കുക. അതുപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 1/4 മാർക്ക് നെഗറ്റീവ് ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും. റിട്ടൺ ടെസ്റ്റിന്റെ അതുപോലെ സി ബി ടിയുടെയും അൺറിസർവ്ഡ് ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് എല്ലാം ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് 40% മാർക്കെങ്കിലും മേടിച്ചാലേ പാസ്സാവുള്ളൂ. എസ് സി കാൻഡിഡേറ്റ്സ്, അതുപോലെ നോൺ ക്രീമിൽ ആയിട്ടുള്ള ഒബിസി കാൻഡിഡേറ്റ്സ്, എക്കണോമിക് ഡിഗ്രീസ് അവർക്ക് 25, അവർക്കും 30% മാർക്കും. എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 25% മാർക്കും മതിയാവും. കാര്യം കൂടി ഇനി അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, ചില പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് അതിന് ക്വാളിഫിക്കേഷൻ മാർക്ക് പറഞ്ഞിട്ടുണ്ട്, 42 മാർക്ക് പറഞ്ഞിട്ടുണ്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട്. ഇത് അൺറിസർവ്ഡ് ആയിട്ടുള്ളവർക്ക് അല്ല, അൺറിസർവ്ഡ് അല്ല, എല്ലാവർക്കും അത് ക്വാളിഫൈ ചെയ്യാനായിട്ട് 42 മാർക്ക് മിനിമം സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എസ് സി കാൻഡിഡേറ്റ്സ് എല്ലാം, ഒ ബി സി നോൺ ക്രിമിനൽ ആയാലും എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയാലും ഡിസബിലിറ്റി ഉള്ളവരായാലും എല്ലാവർക്കും അത് അത്രയും സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ എത്ര പേരാണോ, എത്ര വേക്കൻസി ആണോ, അതിന്റെ 8 ഇരട്ടി ആൾക്കാരെ ഇതിനെ ടെസ്റ്റിന് വിളിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഓരോ ലെവലും എല്ലാവരും പാസ്സാകേണ്ടതായിട്ടുണ്ട്. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇതിന്റെ ഒരു സി ബി എ ടി തയ്യാറാക്കുമ്പോൾ 70% വെയിറ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്, 30% വെയിറ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റി ടെസ്റ്റിനായിരിക്കും നൽകുക. അതുപോലെ കാര്യം കൂടി ഓർത്തിരിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ഡീറ്റെയിൽസ് പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് കഴിയും. ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അത് നിങ്ങളെ കൊടുത്തിരിക്കുന്ന സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷനായിട്ട് പിന്നീട് വിളിക്കുന്നതായിരിക്കും. ആ സമയത്ത് വേക്കൻസികളുടെ എണ്ണം അനുസരിച്ചായിരിക്കും വിളിക്കുക. റിസർവേഷൻ റൂളൊക്കെ അനുസരിച്ചായിരിക്കും. ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ, അതുപോലെ ഒരു സെറ്റ് ഫോട്ടോ കോപ്പി എടുത്ത് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയുള്ള അതും കൂടി കൊണ്ടുവരേണ്ടതായിട്ട് വരും. നമ്മൾ പറഞ്ഞ സമയത്ത് എല്ലാം ഹാജരാക്കാൻ നമുക്ക് കഴിയണം. അഡീഷണൽ ടൈമൊന്നും മാറ്റി തരത്തില്ല. ഒറിജിനൽ സർട്ടിഫിക്കറ്റും ടെസ്റ്റിമോണിയും ഒക്കെ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ വെരിഫിക്കേഷനായിട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ വെരിഫിക്കേഷനിലെല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഏജ്, ക്വാളിഫിക്കേഷൻ, കാസ്റ്റ്, എക്സ്പീരിയൻസ് ഇതെല്ലാം വെരിഫൈ ചെയ്ത് മാത്രമേ ഇന്റർവ്യൂവിന്റെയും വെരിഫിക്കേഷൻ മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ശേഷം മാത്രമേ ഫൈനൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുക. അതുപോലെ ഇന്റർവ്യൂ ബേസ്ഡ് ഉള്ള ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ മാനേജർ എന്നുള്ള പോസ്റ്റിന് കാൻഡിഡേറ്റ്സ് അപ്പം ഉള്ള വേക്കൻസിയുടെ 3 ഇരട്ടി ആൾക്കാരെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതാണ് അറിയിച്ചിട്ടുണ്ട്. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് 85% മാർക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനും 15% മാർക്ക് വെയിറ്റേജ് ഇന്റർവ്യൂവിന്റെ മാർക്കിനും അടിസ്ഥാനമായിരിക്കും അനുമതിയുണ്ട്. അതുപോലെ ഈ ഇന്റർവ്യൂ വിളിക്കുന്ന ആൾക്കാർക്ക് അന്ന് തന്നെ മെഡിക്കൽ ടെസ്റ്റ് അതേ ദിവസം തന്നെ വെരിഫിക്കേഷൻ സമയത്ത് തന്നെ മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നതാണ്. ആ മെഡിക്കൽ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യേണ്ട കാര്യം കമ്പൽസറി ആണ്. അതുപോലെ മെഡിക്കൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യൻ റെയിൽവേക്ക് പറഞ്ഞിട്ടുള്ള www.indianrailways.gov.in എന്നാണ് പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ മാനുവലുള്ള ക്വാളിഫിക്കേഷൻ, അത്രയും മെഡിക്കൽ എബിലിറ്റി ഉള്ളവരായിരിക്കും, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളവരെ, മെഡിക്കൽ കേപ്പബിലിറ്റി ഉള്ളവരായിരിക്കണം അപേക്ഷിക്കേണ്ടതെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. എക്സാമിനേഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് എക്സാമിനേഷൻ സെന്റർ ഉണ്ട്. അതിൽ കേരളത്തിലെ തിരുവനന്തപുരം ഒരു എക്സാമിനേഷൻ സെന്റർ ആണ്. അതുപോലെ നമ്മൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു 3 എക്സാമിനേഷൻ സെന്റർ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഇത് ചേഞ്ച് വരികയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് പ്രിഫറൻസ് കഴിവതും നമ്മൾ കൊടുത്തിരിക്കുന്നത് തന്നെ തരാൻ ശ്രമിക്കുന്നതാണ്. ഈ എക്സാമിനേഷൻ ഫീസ് ഉണ്ട് ജൂനിയർ മാനേജർ, അതിൽ അൺറിസർവ്ഡ് ആയിട്ടുള്ളവർക്കും ഒ ബി സി നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്കും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്കും 1000 രൂപയാണ് എക്സാമിനേഷൻ ഫീസ്. അതുപോലെ ജൂനിയർ എക്സിക്യൂട്ടീവിന് പോസ്റ്റിന് 900 രൂപയാണ് ഫീസ്. അതുപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 700 രൂപ ആയിരിക്കും ഫീസ്. അത് ബാങ്ക് ചാർജ് പ്ലസ് ജി എസ് ടി കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ എസ് സി കാൻഡിഡേറ്റ്സ്, എസ് ടി കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവർ, എക്സർവീസ്മിൻ, അവർക്കൊന്നും എക്സാമിനേഷൻ ഫീസ് ഇല്ല. അതുപോലെ ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ഫീസ് അടയ്ക്കുവാനായിട്ട്. കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇനിയും എക്സാമിനേഷൻ ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഫില്ലപ്പ് ചെയ്യാനായിട്ട് ഡി എഫ് സി സി ഐ എല്ലിന്റെ വെബ്സൈറ്റ് ആയ www.dfccil.com നിങ്ങൾ ഇംഗ്ലീഷ് ആയിരിക്കും എല്ലാ ഡോക്യുമെന്റ്സും കൊടുക്കേണ്ട, നമ്മുടെ ഡേറ്റാസ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒന്നിലധികം പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നവർ, ഒന്നിലധികം ഒരേ പോസ്റ്റിന് തന്നെ ഒന്നിലധികം പോസ്റ്റ്, ഒന്നിലധികം അപേക്ഷ റിജക്ട് ചെയ്യുന്നതായിരിക്കും. ഡി എഫ് സി സിയിൽ നിങ്ങൾ നേരിട്ട് ഫോം അയക്കേണ്ട ആവശ്യമില്ല, ഓൺലൈനായിട്ട് മാത്രമേ ഉള്ള അപേക്ഷ സ്വീകരിക്കുന്നുള്ളൂ.
അതുപോലെ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത് വളരെ സത്യസന്ധമായിട്ട് വളരെ തെറ്റാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ പിന്നീട് ചെയ്തതിന് ശേഷം പിന്നീട് എഡിറ്റ് ചെയ്യാനോ ഒന്നും ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കറക്റ്റായ ഇൻഫർമേഷൻ കൊടുക്കുക. അതുപോലെ കാൻഡിഡേറ്റ്സ് അവരുടെ പേര്, ഫാദറിന്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതെല്ലാം മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളത് പോലെ തന്നെ മാർക്ക് ചെയ്യണം. അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന രണ്ട് സ്റ്റേജ് ഉണ്ടായിരിക്കും, അത് രണ്ടും പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടൂവും പ്രോസസ്സ് അതെന്താന്ന് പറയാം. ഇതില് പങ്കെടുക്കുന്ന ഇതിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും ഒരു മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അതിലായിരിക്കും ഇവരെ സംബന്ധിച്ച് രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡ്, അഡ്മിറ്റ് കാർഡ്, അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ് ടെസ്റ്റ്, കോൾ ലെറ്റർ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉള്ളത്, ഇന്റർവ്യൂ ഉള്ളത്, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ഈ ഇമെയിൽ ഐ ഡിയിലും നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈലിലും ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഒന്നിലധികം പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക, അവര് ഓൺലൈൻ ആയിട്ട് തന്നെ ഓരോ പോസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം, ആപ്ലിക്കേഷൻ ഫീസ് സമർപ്പിക്കുകയും വേണം. പ്രത്യേകം മാത്രമല്ല ഒരുപക്ഷെ അവരുടെ സ്വന്തം റിസ്ക് തന്നെ അപ്ലൈ ചെയ്യുന്നത്, കാരണം ചിലപ്പോൾ പരീക്ഷകൾ നടക്കുന്ന ഒരേ ദിവസമായിട്ട് തന്നെ വരാം. അങ്ങനെ വരുമ്പോൾ അത് അവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അത് മാത്രമല്ല ഒരേ ആപ്ലിക്കേഷൻ വേറെ ഇമെയിൽ ഐ ഡിയും കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്, വേറെ അതുപോലെ ഓരോ പോസ്റ്റിനും പ്രത്യേകമായിട്ട്. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡി എഫ് സി സി ഐ എല്ലിന്റെ വെബ്സൈറ്റ് ആയ www.dfccil.com നമുക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ നിങ്ങളുടെ ഇടയ്ക്കെല്ലാം ഈ വെബ്സൈറ്റ് നോക്കേണ്ടതായിട്ടുണ്ട്, അതിൽ പരീക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ കാര്യങ്ങൾ, ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ, മറ്റ് ഇൻസ്ട്രക്ഷൻ നോട്ടീസ്, റിസൾട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വെബ്സൈറ്റിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നൊരു പ്രത്യേകം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം സിലബസ് വന്നിട്ടുണ്ട്, ജൂനിയർ മാനേജർ സിവിൽ, ജൂനിയർ മാനേജർ ഓപ്പറേഷൻസ് ആൻഡ് ബി ഡി, ജൂനിയർ മാനേജർ മെക്കാനിക്കൽ, ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ, എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ, എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ, എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ആൻഡ് ബി ഡി, എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ, അതുപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ, ജൂനിയർ എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ആൻഡ് ബി ഡി, ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ, അങ്ങനെല്ലാത്തിൻ്റെയും സിലബസ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നിങ്ങൾക്ക് കൺസേൺഡ് ആയിട്ടുള്ള സിലബസ് നോക്കി മനസ്സിലാക്കാനുള്ള എങ്ങനെ അപ്ലൈ വെച്ചാൽ ഓൺലൈൻ മോഡിൽ കൂടുതൽ അപേക്ഷ മാത്രം സ്വീകരിക്കുകയെന്ന് പറഞ്ഞു. ഡി എഫ് സി സി ഐ എല്ലിന്റെ വെബ്സൈറ്റ് ആയ www.dfccil.com ൽ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചിരിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം എന്തിനു പ്രിന്റൗട്ട് എടുത്തൊന്നും ഡി എഫ് സി സിയിൽ നേരിട്ട് അയച്ചുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ രണ്ട് സ്റ്റേജിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞു. ആദ്യ സ്റ്റേജ് രജിസ്ട്രേഷനാണ്. നമ്മൾ ആദ്യം ഡി എഫ് സി സി ഐയിലിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ കരിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിനുശേഷം നമ്മുടെ ഇൻസ്ട്രക്ഷൻ പേജ് വരും. അതൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ക്ലിക്ക് ചെയ്യുക. അതിൽ എഗ്രി എന്നുള്ള കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ വരും. അങ്ങനെ ആ അതിന് സൈനപ്പ് ചെയ്ത് നമ്മുടെ അപ്ലൈഡ് നമ്മുടെ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന്റെ കാര്യങ്ങളും നമ്മുടെ പേര്, വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുക്കുക. റിസർവ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലും ഇമെയിൽ ഐ ഡിയിലും ലഭിക്കും. അത് വെച്ച് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരിക്കുക. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ രണ്ടാമത്തെ സ്റ്റേജ് ആണ്. അതുപോലെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കെട്ടിയിരിക്കുന്ന നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അത് നമ്മുടെ ഭാവിയിലുള്ള നമ്മുടെ ഡി എഫ് സി സി ഐയിലുമായിട്ടുള്ള എന്തെങ്കിലും കോൺടാക്ട് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. ഇൻസ്ട്രക്ഷൻസ് പ്രത്യേകം ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റ് ഒക്കെ പിന്നീട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോന്നും അപ്ലൈ ചെയ്ത് ഫോട്ടോഗ്രാഫ് അത് അപ്ലോഡ് ചെയ്യുന്നതിനും സിഗ്നേച്ചർ ആൻഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനും ഒക്കെ പ്രത്യേകം പ്രത്യേക ലിങ്കിലുണ്ട്. നോക്കി കൺസേൺഡ് ആയിട്ട് ലിങ്കിൽ നിങ്ങൾ നോക്കി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് അതുപോലെ റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. 3 ആഴ്ച കൂടുതൽ റീസെന്റ് ആയിട്ട് എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അതിന് ഡൈമെൻഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സിഗ്നേച്ചറും ഒക്കെ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ സർട്ടിഫിക്കറ്റും ഒക്കെ നമ്മൾ ആവശ്യം നിങ്ങൾ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് ഒക്കെ അതാത് പറഞ്ഞിരിക്കുന്ന സൈസ് തന്നെ നമ്മൾ സ്കാൻ ചെയ്തെടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക. അതുപോലെ അവർക്കും അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കട്ടെ. കാരണം പല ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റ്, ഡിപ്ലോമ ഉള്ളവർക്ക്, അതുപോലെ ഏതെങ്കിലും സബ്ജക്റ്റ് ഡിഗ്രി ഉള്ളവർക്ക്, എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് ഒക്കെ അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളെന്ന് വരെ പ്രത്യേകം ഓർത്തിരിക്കുക. നിങ്ങളിത് എലിജിബിൾ ആണെങ്കിൽ, നിങ്ങളുടെ വയസ്സ് എലിജിബിൾ ആണെന്നെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ ഒരു നല്ല ജോലി ലഭിക്കാനുള്ള, ഒരു സ്ഥിര നിയമനം ലഭിക്കാനുള്ള അവസരമായി കണ്ടുകൊണ്ട് ഇത് നിങ്ങൾ എത്രയും വേഗം അപ്ലൈ ചെയ്യണം. ലാസ്റ്റ് ഡേറ്റ് May 23 വരെയുണ്ട്. അത്രയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയും വേഗം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഉറപ്പ് വരുത്തുക.
നിങ്ങൾ എല്ലാവർക്കും ഇത്ര നേരം വീഡിയോ കണ്ടതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.